നമ്മുടെ ഇന്നത്തെ സിസ്റ്റം ആലോചിച്ച് നോക്കണം. കാരണം എന്ന് പറഞ്ഞാല് കൊച്ചുകുട്ടിയാണ്, 14 വയസ്സായ ഒരു കുട്ടിയാണ്. ഒന്നുകൂടി പറയാം, 14 വയസ്സായ കുട്ടി ഈ പ്രായത്തിൽ ചെയ്യാൻ പാടില്ലാത്ത തെറ്റിനാണ് ചെയ്തത്. എന്താണ് ചെയ്യാൻ പാടില്ലാത്ത ഇത്ര വലിയ ക്രൂരത ആ കുട്ടി നാടിനോട് ചെയ്തത്? ഈ 14 വയസ്സായ കുട്ടി നാളെ ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിക്കാരി ചെന്ന് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയാണ് നോക്കേണ്ടത്. മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഒരു ദിവസം മുന്നേ നമ്മുടെ എറണാകുളം ആലോയിൽ നടന്നത് അല്ലെ? പലരും അറിഞ്ഞു കാണുന്ന സംഭവം അന്യമതസ്ഥനുമായി പ്രണയത്തിൽ ഏർപ്പെട്ടത് കാരണമായി 14 വയസ്സുകാരിയെ സ്വന്തം ഉപ്പ വിഷം കൊടുത്തു കൊന്ന സംഭവം ഒരു ദുരഭിമാനക്കോല അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം 14 വയസ്സിൽ ഒരു കുട്ടിക്ക് തോന്നുന്ന പ്രണയം എത്തരത്തിലായിരിക്കും എന്നുള്ളത്. അതുപോലും തിരിച്ചറിയാൻ ഈ പിതാവിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ വന്ന വാർത്ത ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത് 14 വയസ്സുകാരി 14 വയസ്സുകാരി അവരുടെ പ്രണയത്തിന്റെ പേരിൽ അച്ഛൻ കൊന്നിരിക്കുകയാണ്. പോലീസ് നൽകുന്ന വിവരപ്രകാരമാണ്, അതായത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാണ് മകളുടെ പ്രണയത്തെ എതിർത്ത അച്ഛൻ മകൾക്ക് ബലമായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കീടനാശിനി നൽകിയത്. ഇതിനെ തുടർന്ന് അവശനിലായ മകളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മകളുടെ മൊഴിയും അതോടൊപ്പം തന്നെ അമ്മയുടെ മൊഴിയും അച്ഛനെതിരായിട്ടാണ്, അതായത് മകളുടെ മരണമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ ബലമായി കീടനാശിനി കുടിപ്പിച്ചു എന്നുള്ളതാണ്. അമ്മയും സമാനമായ മൊഴി തന്നെയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഈ അച്ഛൻ അബീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വധശ്രമക്കേസ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആ കുട്ടിയുടെ 14 വയസ്സുകാരുടെ മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ കേസിൽ ഇയാൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇനി ഈ സംഭവം, അതായത് ഈ മകളുടെ കയ്യിൽ നിന്ന് അച്ഛൻ ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തു, ഇതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അങ്ങനെ അതിനെ തുടർന്ന് മകളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിട്ടു അമ്മയും അതോടൊപ്പം തന്നെ സഹോദരനെ വീണ്ടും പുറത്താക്കി. എന്നിട്ടായിരുന്നു കമ്പിവടി കൊണ്ട് മകളെ ആദ്യം അച്ഛൻ മർദ്ദിച്ചത്. അതിനുശേഷമാണ് ബലമായിട്ട് കീടനാശിനി കുടിപ്പിച്ചത്, അതായത് കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനെ തുടർന്നാണ് അവശനിലായ ഈ കുട്ടിയെ അമ്മയും സഹോദരനും ചേർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്ന് മുതൽ അത്യാസന്ന നിലയിൽ തന്നെയായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. ബോധമുണ്ടായിരുന്നെങ്കിൽ കൂടിയും അത്യാസന്ന നിലയിൽ തന്നെ തുടരുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 4:50 കൂടിയാണ് മരണം സംഭവിച്ചത്. എന്തായാലും ഇങ്ങനെയും വൃത്തികെട്ട കുറേ ജന്തുക്കൾ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മകൾ നൽകിയ മരണമൊഴിയാണ് കേസിന് ഇത്രക്കും വഴിത്തിരിവായി മാറിയത്. ഇല്ലെങ്കിൽ എങ്ങനെ വാർത്ത വന്നേനെ? പ്രണയ നൈരാശ്യം മൂലം വിഷം എടുത്ത് മകൾ കുടിച്ചെന്നുള്ള തരത്തിലായേനെ? അത്തരത്തിലായിരുന്നു പിതാവ് പ്രാഥമികമായി കൊടുത്തിരുന്നത്. പ്രണയ നൈരാശ്യം മൂലം മകൾ വിഷം എടുത്ത് കുടിച്ചു, ഞാൻ അതിനെ തടയാൻ ചെന്നതാണ് എന്നുള്ള തരത്തിൽ. പക്ഷെ പിന്നീട് മകൾ മൊഴി കൊടുത്തപ്പോഴാണ് അങ്ങനെയല്ല സത്യാവസ്ഥ എന്ന് എല്ലാവർക്കും മനസ്സിലായത്. ഇല്ലെങ്കിൽ ഉറപ്പായും മകൾ വിഷം എടുത്ത് കുടിച്ചെന്നുള്ള രീതിയിൽ കേസ് പോയേനെ. എന്നിരുന്നാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രണയം വീട്ടിൽ പിടിച്ചപ്പോൾ അച്ഛൻ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു ഫോണിലൂടെ കാമുകരുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് അതിൽ ദേഷ്യം വന്നിട്ടാണ് അച്ഛൻ കൊന്നത് മകളെ. പക്ഷെ ഈ കൊലപാതകത്തിനേക്കാളും എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ വസ്തുത എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ കൊലപാതകത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഒന്നും വേണ്ട, ഈ വാർത്തകളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ കമന്റ് ബോക്സിലെ മെജോറിറ്റിയും ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണെന്നുള്ളതാണ്. ഒന്നും വേണ്ട, ഇന്നലെ ന്യൂസ് 18 ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു പ്രേക്ഷകനുമായി അവതാരകൻ നടത്തിയ 2 മിനിറ്റ് ചർച്ച നമുക്കൊന്ന് കണ്ടോക്കാം. ഷാജി എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷാജി, ഈ ക്രൂരതയെ എന്ത് പേര് പറഞ്ഞാണ് വിശേഷിപ്പിക്കാനാവുക? അല്ലേ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല് അച്ഛൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ സിസ്റ്റം ആലോചിച്ച് നോക്കണം. കാരണം എന്ന് പറഞ്ഞാല് കൊച്ചുകുട്ടിയാണ്, 14 വയസ്സായ ഒരു കുട്ടിയാണ്. ഒന്നുകൂടി പറയാം, 14 വയസ്സായ കുട്ടി ഈ പ്രായത്തില് ചെയ്യാൻ പാടില്ലാത്ത തെറ്റിനാണ് ചെയ്തത്. എന്താണ് ചെയ്യാൻ പാടില്ലാത്ത ഇത്ര വലിയ ക്രൂരത ആ കുട്ടി നാടിനോട് ചെയ്തത്? അല്ല, നാടിനോട് ചെയ്തല്ല. പിന്നെ ആരോടാണ് ആ കുട്ടി ക്രൂരത ചെയ്തത്? ഞാൻ പറയട്ടെ. ഇത്തരം ദുർന്യായീകരണങ്ങളുമായി എങ്ങനെ ഒരു പൊതുവേദിയിൽ നിങ്ങൾക്ക് വരാൻ കഴിയുന്നു എന്നതാണ് എന്നെ അതിശയപ്പെടുത്തുന്നത്. 14 വയസ്സായ നിങ്ങളും ഞാനും ഒക്കെ 14 വയസ്സ് കടന്നു വന്നവരാണ്. 14 വയസ്സ് കടക്കുമ്പോൾ സ്വാഭാവികമായി തോന്നുന്ന ഒരു വികാരമാണതെന്ന് തുറന്ന് സമ്മതിക്കാൻ കഴിയാത്ത ഈ മനോഭാവമാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് ഇനിയെങ്കിലും നമുക്ക് തിരുത്തേണ്ടിയിരിക്കുന്നു. അതിന് ഒരു ഒരാൾക്ക് ഒരു പ്രണയം 14 വയസ്സിൽ തോന്നുമ്പോൾ അവരെ ആകെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് നിന്റെ ഫോക്കസ് കുറെ കൂടി പഠിത്തത്തിലേക്ക് കൊടുക്കുമെന്നാണ്. അതിന് പകരം ആ കുട്ടി എന്തോ മഹാ അപരാധം ചെയ്തു എന്ന് ഈ പൊതുവേദിയിൽ വന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അതല്ലേ പറഞ്ഞത്, ഞാൻ അച്ഛന്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. അച്ഛന്റെ ഭാഗത്ത് മാത്രമേ തെറ്റുള്ളൂ.
പക്ഷേ ആ കുട്ടിയുടെ കാര്യം കുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഈ 14 വയസ്സായ കുട്ടി നാളെ ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും നോക്കേണ്ടത്. ആ 14 വയസ്സായ കുട്ടിയോട് ഒരു രക്ഷിതാവ് നടത്തേണ്ടത് മാനസികമായ ആ കുട്ടിയോട് അടുപ്പം കാണിച്ചുകൊണ്ടുള്ള സംവാദമാണ്. നിങ്ങൾ ആവർത്തിക്കരുത്. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഒരു കുട്ടിക്ക് ഈ ഇത്തരം വടി കൊണ്ടടിച്ച് വിഷം എടുത്തു കൊടുക്കുന്ന ഒരു കുട്ടിക്ക് ആ അച്ഛനോട് എന്ത് ബന്ധമുണ്ടാകും എന്ന് കൂടി നിങ്ങൾ ആലോചിക്കും. അത് തെറ്റ് തന്നെയാണ്. അത് മാത്രമേ തെറ്റുള്ളൂ. സ്വാഭാവികമായി എല്ലാ കുട്ടികൾക്കും സംഭവിക്കുന്നതാണിത്. ഈ നിങ്ങൾക്കും കുട്ടികളുണ്ടല്ലോ, എനിക്കും കുട്ടികളുണ്ട്. സ്വാഭാവികമായി കുട്ടികൾക്ക് സംഭവിക്കുന്നതാണിത്. അവരുമായി അടുത്ത് ഇടപഴകുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അവരിലേക്ക് നമുക്ക് അവരുടെ ഫോക്കസ് എന്താണെന്ന് ഈ ഘട്ടത്തിൽ അവരെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. അവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് വിവാഹം കഴിക്കാമെന്ന് അവരെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊരു കുട്ടിയുടെ വലിയ തെറ്റായിപ്പോയി. 14 വയസ്സുകാരിക്ക് സഹപാഠിയോട് തോന്നിയത് ആ പ്രണയം ഏറ്റവും വലിയ ഒരു അപരാധമായി പോയി എന്നൊക്കെ ഒരു പൊതുവേദിയിൽ വന്ന് പറയാൻ ശ്രീ ഷാജി താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും ഒന്നും പറയാനില്ല. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ വിവരം കിട്ടുമാരുണ്ടല്ലോ എന്നുള്ളതാണ്. എങ്ങനെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കഷ്ടം അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ. ഇതിനിടയ്ക്ക് ആള് പറഞ്ഞ നായകനങ്ങൾ ഇങ്ങനെയൊക്കെ പ്രണയിച്ച് നാളെ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ മാതാപിതാക്കളുടെ അടുത്തേക്കല്ലേ കയറി ചെല്ലേണ്ടത് എന്നൊക്കെ. എന്ത് സംഭവിക്കാനാണ് ഇതിനും വലുത്? ആ കുട്ടിക്ക് കുട്ടികളെ കൊന്നു കുഴിച്ചു മൂടി. ഇനി ഇതിനും വലുത് കുട്ടിക്ക് എന്ത് സംഭവിക്കാനുള്ളത്? അല്ല, നിങ്ങളൊന്ന് പറഞ്ഞു തന്നാട്ടെ. ഒരു ഒടുക്കത്തെ ന്യായീകരണമായിട്ട് വന്നേക്കുക. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ മാതാപിതാക്കളല്ലേ നോക്കാനുള്ളൂ എന്നുള്ളത്. കൊന്നു കുഴിച്ചു കൂടി പിതാവിനെ കുറിച്ചാണ് ഈ പറയണമെന്നും കൂടി ഓർക്കണം. ഏറ്റവും കൂടുതൽ എനിക്ക് ഡിസ്കസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ചർച്ചയുടെ താഴെ കമന്റ് ബോക്സിൽ വരെ 75% കമന്റുകളും ഈ പറഞ്ഞ അവതാരകനെ ചീത്ത വിളിച്ചുകൊണ്ട് ഈ കോള് വിളിച്ച ഷാജിക്ക് അനുകൂലമായിട്ടുള്ള കമന്റുകളാണെന്നുള്ളതാണ്. ഉള്ളത് പറയുന്നത് ഞാൻ ഞെട്ടിപ്പോയി അത്തരം കമന്റുകൾ കണ്ട സമയത്ത്. അതിലെല്ലാ കമന്റുകളും നമുക്കിവിടെ വായിക്കാൻ സമയമില്ല. ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ വായിച്ചു. ആ അച്ഛൻ ചെയ്തതാണ് ശരി. പിന്തിരിയാൻ ആവശ്യപ്പെട്ടു, പിന്തിരിഞ്ഞുവോ? ഇല്ല, ഉണ്ടാക്കിയവൻ തന്നെ കൊന്നു. കുടുംബത്തിന്റെ മാനമാണ് പ്രധാനം. അതെ, കുടുംബത്തിന്റെ മാനത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയേണ്ടി വന്നാലും നമ്മളത് ചെയ്യണം അല്ലെ? എല്ലാറ്റിനേക്കാളും വലുത് നമുക്ക് നമ്മുടെ അഭിമാനമാണ് അല്ലെ? ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു വാചകം കൂടി നിങ്ങൾ ഓർക്കണം. ഉണ്ടാക്കിയവൻ തന്നെ കൊന്നു എന്നുള്ളത്, അതായത് ജനിപ്പിച്ചൊരു അച്ഛന് വേണമെങ്കിൽ മകളെ കൊന്നു കളയാം എന്നുള്ളതല്ലേ ഈ കമന്റിലൂടെ ഈ വ്യക്തി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഒരു ജീവൻ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞൊരു നീച പ്രവൃത്തിയെ എത്രത്തോളം നിസ്സാരവൽക്കരിക്കുകയാണെന്നുള്ള നിങ്ങൾ ഇവിടെ നോക്കി. അഭിമാനത്തിന് വേണ്ടി ഒരു ജീവന് കളയേണ്ടി വന്നാലും നമ്മളത് ചെയ്യണമെന്നുള്ളത് അല്ലെ? എത്രത്തോളം നീച ചിന്താഗതിയാണ് അത് നിങ്ങളൊന്ന് നോക്കി. അതുകൂടാതെ ഏറ്റവും കൂടുതൽ വന്ന കമന്റുകൾ എന്താണെന്ന് വെച്ചാണെങ്കിൽ, അവതാരകന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ അവതാരകൻ ഇങ്ങനെ സംസാരിക്കുക, സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അറിയാം അതിന്റെ ദണ്ണം എന്നുള്ള തരത്തിലാണ്. എന്ത് സ്വന്തം വീട്? എനിക്കിവിടെ മനസ്സിലാകുന്നില്ല. എങ്ങനെ ഇതിന് ഇത്തരത്തിൽ ന്യായീകരിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് ഞാനിവിടെ ചിന്തിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ? മതവികാരം എന്ന ചിന്തയാണ്. എല്ലാറ്റിനും മുകളിൽ എന്റെ മതവികാരമാണ് വലുത്. എന്റെ മതമാണ് എന്റെ അഭിമാനം. എന്റെ മതവികാരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്ന് ചിന്തിക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് എന്നതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണിത്. അതല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണിത്. അത്തരത്തിലുള്ള ഒന്നായി ഇത്തരം സപ്പോർട്ടുകൾ കണ്ടാൽ മതി. ഇത്തരം അവസരങ്ങളിലൊക്കെ ഇത് പുറത്ത് ചാടത്തുള്ളൂ. ഇവിടെ ഈ മകളെ സംബന്ധിച്ചിടത്തോളം മകള് കാര്യമൊന്നും ചെയ്തിട്ടില്ല. വീട്ടുകാരെ വിട്ട് ഓടിപ്പോയോ? ഇല്ല. ഒളിച്ചോടിയോ? ഇല്ല. ഒരു 14 വയസ്സ് പ്രായത്തിൽ അന്യമതസ്ഥനെ പ്രണയിച്ചെന്നത് മാത്രമാണ് ഇവിടെ ചെയ്തത്. ഇവിടെ കുഞ്ഞിന്റെ പ്രായം നിങ്ങൾ ഓർക്കണം. 14 വയസ്സ്. എത്രയാണ് 14 വയസ്സ്? എന്റെ വീഡിയോ കാണുന്ന മെജോറിറ്റി ഓഫ് ആളുകളും 14 വയസ്സ് പിന്നിട്ട ആൾക്കാരാണ് അല്ലേ? ജസ്റ്റ് കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി. സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒരു കുട്ടിക്ക് തോന്നുന്ന പ്രണയം എത്തരത്തിലായിരിക്കും എന്നുള്ളത് ഒന്നും വേണ്ട. എന്റെ വീഡിയോ കാണുന്നവരിൽ എത്രയോ ആൾക്കാർ സ്കൂൾ കാലഘട്ടങ്ങളിൽ പ്രണയിച്ചിട്ടുണ്ടാകും അല്ലേ? എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ അവരെ തന്നെയാണ് ഇപ്പൊ കെട്ടിയത്. 99% ആളുകളും എല്ലാം തന്നെ പറയൂ. കാരണം ആ കാലത്തെ പ്രണയം നമുക്കറിയാം. ഒരു ടോപ്പമിൻ റഷിന് മുകളിലുള്ള പ്രണയങ്ങളാണ് അധിക പ്രണയങ്ങളും. ഒരു മരം ചുറ്റി പ്രണയം അല്ലെ? പലരും കുറച്ചൊന്ന് വലുതായി ഒന്ന് പക്വതയാക്കുന്ന സമയത്ത് ആ പ്രണയങ്ങളും വിടാറുണ്ട്. അതല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം കഴിയുന്ന സമയത്ത് ആ പ്രണയങ്ങൾ വിടും അല്ലെ? ഒന്നും വേണ്ട. എന്റെ ഒരു സുഹൃത്തിൽ തന്നെ എനിക്കൊരു ഉദാഹരണമുണ്ട്. അവൻ ഇതേമാതിരി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു അന്യമതസ്ഥയായിട്ടുള്ള പെൺകുട്ടിയുമായി പ്രണയത്തിലായി. അവനെ വീട്ടിൽ അത് പിടിക്കുകയും ചെയ്തു. അപ്പൊ അവൻ ഇപ്പൊ ചെയ്ത പരിപാടി എന്താണെന്നറിയോ? നീ ഇപ്പൊ നിന്റെ പഠനത്തിൽ ഫോക്കസ് ചെയ്യും, നമുക്കിത് പിന്നെ ആലോചിക്കാന്ന് അവനോടങ്ങ് പറഞ്ഞു. അങ്ങനെ അവർ മുന്നോട്ട് പോയി. ഹൈസ്കൂൾ പഠനം കഴിഞ്ഞപ്പോ എന്തായി? രണ്ടു പേരും പിരിഞ്ഞു. അതോടെ ആ പ്രണയം അവിടെ അവസാനിച്ചു. അത്രയേ ഉള്ളൂ. ആ കാലത്തെ പ്രണയങ്ങളുടെ കാഴ്ച അത്രയും ഉണ്ടാകൂ. ഇനി അത്രയും പേടിയുണ്ടെങ്കിൽ ഒരു പാരന്റ് എന്ന നിലയിൽ അവിടെ ചെയ്യേണ്ടത് എന്താണ്? ആ മകളെ ഉപദേശിക്കുകയാണ്, ഗൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലെ? അതിലാണ് കൊല്ലാന്നൊക്കെ പറഞ്ഞ എന്താ ഞാനിതിന് പറയാം? അതിനേക്കാളും വലുത് അതിനെ ന്യായീകരിച്ച് മുന്നോട്ട് വരുന്നവർ കാണുമ്പോഴാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഇവിടെ മതവികാരമാണ് പ്രശ്നം. ഒരു മനുഷ്യ ജീവനേക്കാളും മുകളിൽ, മനുഷ്യത്വത്തിനേക്കാളും മുകളിൽ സ്വന്തം മതവികാരത്തെ കാണുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു ജനതയ്ക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു തിരിച്ചറിവാണ് ഇത് നമുക്ക് നൽകുന്നത്. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. മതസൗഹാർദ്ദം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വീമ്പിളക്കാം, പക്ഷെ ശരിക്കും ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളത് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാണ്. ഒരു പക്ഷേ നാളെ അന്യമതസ്ഥനുമായി പ്രണയിക്കാൻ പോയിട്ട് ഒരു സൗഹൃദ ബന്ധം പോലും സ്ഥാപിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കേരളം പോകുമെന്ന് നമ്മൾ വഹിക്കേണ്ടിയിരിക്കുന്നു. കുറെ ഒക്കെ അങ്ങനെ ആയി അല്ലേ? ഇനി കുറച്ച് വർഷങ്ങളും കൂടി കഴിഞ്ഞാണെങ്കിൽ മതം തിരിച്ച് തമ്മിലടിക്കുന്ന ഒരവസ്ഥ ഉറപ്പായിട്ടും ഇവിടെ വരും. അതിനേക്കാളൊക്കെ മുമ്പ് ഈ നാട് വിടുന്നതാണ് എന്തുകൊണ്ട് നല്ലത്.
പറയുന്നത്. അധികം എനിക്ക് ഇവിടെയൊന്നും പറയാനില്ല. ഒരു മകളുടെ ജീവനെ കാണും, മതവികാരത്തെ കാണുന്ന ഒരു ജനതയോട് ഞാൻ എന്ത് പറയാനാണ്? എന്ത് പറഞ്ഞാലാണ് ഇവരെ തലയിൽ കയറുക? എനിക്കൊന്നും പറയാനില്ല. ഇനിയിപ്പോ ഞാനിത് പറഞ്ഞ കാരണമായിട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നീ ഇതേപോലെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യാൻ വരരുത്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. അല്ലാത്തവർ ഇതേ മാതിരി കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കും. അവരോട് എനിക്കൊന്നും പറയാനില്ല. ബുദ്ധി വിവരമില്ലാത്ത കുറച്ചാണ്, അത്രേ ഞാൻ അതിനെ കാണത്തുള്ളൂ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുകൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.